മുന്നണി വാർത്തയിലേക്ക് വിശദമായി. ചങ്ങനാശ്ശേരി മുൻ ആർച്ച് ബിഷപ്പ് മാർ ജോസഫ് പവത്തിൽ കാലം ചെയ്തു. ഉച്ചയ്ക്ക് 1:30 ചെത്തിപ്പുഴ ആശുപത്രിയിലായിരുന്നു അന്ത്യം. ഡാൻ കുര്യൻ ചേരുകയാണ് വിശദാംശങ്ങളുമായി. ഡാൻ, ദീർഘനാളായി ചികിത്സയിലായിരുന്നു, പെട്ടെന്ന് എന്താണ് സംഭവിച്ചത്? മാർ ജോസഫ് പവത്തിൽ കാലം ചെയ്തു. ചങ്ങനാശ്ശേരി അതിരൂപത മുൻ ആർച്ച് ബിഷപ്പ് മാർ ജോസഫ് പവത്തിൽ കാലം ചെയ്തത് ഉച്ചയ്ക്ക് 1:30 ചെത്തിപ്പുഴ ആശുപത്രിയിലായിരുന്നു അന്ത്യം. ഡാൻ, എപ്പോഴായിരുന്നു അന്ത്യം സംഭവിച്ചത്? ദീർഘനാളായി ചികിത്സയിലായിരുന്നു. എന്തോ തീർച്ചയായിട്ടും ഉച്ചയ്ക്ക് 1:30 92 വയസ്സുണ്ടായിരുന്ന കത്തോലിക്ക സഭയുടെ, പ്രത്യേകിച്ച് സീറാ മലബാർ സഭയുടെ ക്രാന്തദർശിയായ പിതാവ് എന്ന വിശേഷണം നേടിയ മാർ ജോസഫ് പവത്തിൽ കാലം ചെയ്തിരിക്കുന്നത്. അദ്ദേഹം ഏറെ നാളായി വാർദ്ധക്യ സഹജമായ അസുഖങ്ങളെ തുടർന്ന് ചികിത്സയിലായിരുന്നു. 92 വയസ്സിലാണ് അദ്ദേഹത്തിൻ്റെ അന്ത്യം സംഭവിച്ചിരിക്കുന്നത്. ചങ്ങനാശ്ശേരി അതിരൂപതയെ സംബന്ധിച്ചും കാഞ്ഞിരപ്പള്ളി അതിരൂപതയെ സംബന്ധിച്ചുമൊക്കെ ഒരിക്കലും മറക്കാനാവാത്ത ഒരു മുഖമാണ് സിറമോലബാർ സഭയുടെ. ഒരു നിർണായകമായ കാലഘട്ടത്തിൽ 22 വർഷത്തോളം ചങ്ങനാശ്ശേരി അതിരൂപതയെ നയിച്ച ഒരു മഹനീയ വ്യക്തിത്വമാണ് മാർ ജോസഫ് പവത്തിൽ. അദ്ദേഹം 1930 ഓഗസ്റ്റ് 14 ചങ്ങനാശ്ശേരി അതിരൂപതയിലെ കുറുമ്പരാടം അസംഷൻ ഇടവകയിലെ അതിപുരാതനമായ പൗവത്തിൽ കുടുംബത്തിൽ ജനിച്ചു. അതിനുശേഷം വൈദിക വൃത്തിയോടുള്ള താല്പര്യം അദ്ദേഹത്തിൻ്റെ കുടുംബാംഗങ്ങൾക്ക് അദ്ദേഹത്തെ ഒരു വൈദികനാക്കണം എന്ന ആഗ്രഹത്തിൽ തന്നെയാണ് വളർത്തിക്കൊണ്ട് വന്നത്. അങ്ങനെ പുളിയങ്കുന്ന ഹോളി ഫാമിലി എൽ സ്കൂളിൽ നിന്നായിരുന്നു പ്രാഥമിക വിദ്യാഭ്യാസം. പിന്നീട് SB കോളേജ് വരെ അദ്ദേഹത്തിൻ്റെ പ്രാഥമിക വിദ്യാഭ്യാസ കാലം തുടർന്നു. 1962 ഒക്ടോബർ 3 അദ്ദേഹം പൗരോഹിത്യം സ്വീകരിച്ചത്. തുടർന്ന് 1972 ജനുവരി 29 ചങ്ങനാശ്ശേരി അതിരൂപതയുടെ സഹായ മെത്രാനായി അദ്ദേഹം നിയമിക്കപ്പെട്ടു. 1972 ഫെബ്രുവരി 13 ശ്രീ റോഷി അഗസ്റ്റിൻ മാർ ജോസഫ് പവത്തിൽ കാലം ചെയ്തു. അദ്ദേഹത്തിന്റെ ഒപ്പമുള്ള കാലഘട്ടം അദ്ദേഹം ക്രിസ്ത്യൻ സമൂഹത്തിന് മാത്രമല്ല കേരള രാഷ്ട്രീയ സമൂഹത്തിന് എല്ലാം ചെയ്ത കാര്യങ്ങൾ എങ്ങനെ ഓർത്തെടുക്കുന്നു? ദുഃഖം രേഖപ്പെടുത്തുന്നു. പരിശുദ്ധ സിംഹാസനത്തോട് വിധേയപ്പെട്ട സിറോ മലബാർ സഭയുടെ തനിമയും പാരമ്പര്യവും കാത്തു സൂക്ഷിക്കാൻ എക്കാലവും പ്രയത്നിച്ച മഹത് വ്യക്തിത്വമായിരുന്നു അഭിനന്ദ പിതാവ്. അഭിനന്ദ പിതാവിനെ കുറിച്ച് പരിണിത് മാർപ്പാപ്പ പറഞ്ഞ വാക്കുകൾ ഏറെ ശ്രദ്ധേയമാണ്. സിറോ മലബാർ സഭയുടെ കിരീടം എന്നാണ് പൗത്യ പിതാവിനെ വിശേഷിപ്പിച്ചത്. അത് വലിയൊരു അംഗീകാരമാണ് അദ്ദേഹത്തിന്റെ പ്രവർത്തനങ്ങൾക്കും സഭയോടും സമുദായത്തോടും പൊതുസമൂഹത്തോടും ഒക്കെ പുലർത്തിയ വലിയ പ്രവർത്തനത്തിന് അംഗീകാരമായി നമുക്ക് കാണാനായിട്ട് കഴിയും. ആനുകാലിക സാമൂഹ്യ വിഷയങ്ങളിൽ ശ്രദ്ധേയനായിരുന്നു. പിതാവിന്റെ ഇടപെടലുകൾ അതിൽ കൂടെ തന്നെ വ്യക്തമാണ്. കേരളത്തിലെ വിദ്യാഭ്യാസ മണ്ഡലത്തിന് അദ്ദേഹം വലിയ സംഭാവനകൾ നൽകിയിട്ടുണ്ട്. ചരിത്രത്തിൽ രേഖപ്പെടുത്തേണ്ടതാണ് അക്കാര്യം എന്നുള്ള കാര്യത്തിൽ സംശയമില്ല. അപ്പൊ എല്ലാ മേഖലയിലും കേരളത്തിന്റെ പൊതു താല്പര്യത്തിന് അനുസരിച്ച് പ്രവർത്തിക്കാനും അതോടൊപ്പം സഭയും സമുദായവും ആ പ്രവർത്തനങ്ങളിൽ വലിയ മാറ്റങ്ങൾക്ക് ഇടകൊടുക്കുന്ന സന്ദർഭങ്ങളിലും സംരക്ഷിക്കപ്പെടുവാനും പിതാവ് വളരെയേറെ ശ്രദ്ധിച്ചിട്ടുണ്ട്. പറയേണ്ടത് പറയാൻ പഠിക്കാത്ത എന്നാൽ അത് സ്നേഹമസൃണമായി പറഞ്ഞു മനസ്സിലാക്കുവാൻ പിതാവിന്റെ കഴിവ് അപാരമായിരുന്നു. ആ പാണ്ഡിത്യം അത് പ്രത്യേകമായി വിളിച്ചറിയിക്കുന്നു. വളരെ നല്ല അടുത്ത ബന്ധമുണ്ടായിരുന്നു. ഇന്നലെയും രോഗശീലരായ സന്ദർഭത്തിൽ വളരെ വൈകിയും എനിക്ക് ചങ്ങനാശ്ശേരി എത്തി ചെത്തിപ്പുഴ ഹോസ്പിറ്റലിൽ പിതാവിനെ കാണാൻ കഴിഞ്ഞത് ഒരു ഭാഗ്യമായി തന്നെയാണ് ഞാൻ കരുതുന്നത്. തീർച്ചയായിട്ടും പിൻകാല അനുഭവങ്ങളും ഓർമ്മകളും എല്ലാം പിതാവിനെ കുറിച്ചുള്ള സ്മരണകളാണ് ഉയർത്തുന്നത്. പിതാവിന്റെ അഗാധമായ വേറെപാടിലുള്ള അഗാധമായ ദുഃഖം ഞാൻ ഒരിക്കൽ കൂടി രേഖപ്പെടുത്തട്ടെ. ഈ സിറോ മലബാർ സഭയുടെ ഒരു തനത് ആരാധനക്രമം പുനരുദ്ധീകരിക്കാനുള്ള ശ്രമങ്ങൾക്ക് നേതൃത്വം നൽകിയത് പൗത്തിൽ പിതാവാണ്. അല്ലെങ്കിൽ ഒരു വിദ്യാഭ്യാസ വിഷയങ്ങളിൽ പോലും കൃത്യമായിട്ട് നിലപാടെടുക്കുന്ന ഒരു ആത്മീയ ആചാര്യൻ. അങ്ങനെയൊക്കെ നോക്കുമ്പോൾ അദ്ദേഹത്തിന്റെ ഒരു നഷ്ടം അത് സിറോ മലബാർ സഭയ്ക്ക് എത്രത്തോളം ആഴമേറിയതാണ്? അതാണല്ലോ ഞാൻ സൂചിപ്പിച്ചത്. സിറോ മലബാർ സഭയുടെ കിരീടം എന്നാണ് പിതാവിനെ വിശേഷിപ്പിച്ചത്. എല്ലാ തലത്തിലും അതിന് ഇരിക്കുന്ന വലിയ അംഗീകാരം ലഭിക്കാനായിട്ടില്ല. വിദ്യാഭ്യാസ മേഖലയിലും വലിയ മാറ്റങ്ങൾക്ക് ഇടകൊടുക്കാൻ, സഭയുടെ വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ കെട്ടിപ്പടുക്കുവാൻ, അതിന് നേതൃത്വം കൊടുക്കാൻ ഒക്കെ പിതാവ് കാണിച്ച താല്പര്യം, വിദ്യാഭ്യാസ പുരോഗതിയുടെ ലക്ഷ്യം കൈവരിക്കുവാനായിട്ട് സാധിച്ച
കേരള പൊതുസമൂഹത്തിന്റെ വീക്ഷണത്തിലെ പ്രധാനപ്പെട്ട കാര്യങ്ങളിൽ ഒന്നാണെന്നുള്ളത് സംശയമില്ലാതെ പറയാനായിട്ട് സാധിക്കും. വളരെ നന്ദി ശ്രീ റോഷി അഗസ്റ്റിൻ പ്രതികരിച്ചതിന്. ഡാൻ കുര്യൻ വീണ്ടും ചേരുകയാണ്. ഡാൻ, പാണ്ഡിത്യം കൊണ്ട് നിലപാടുകളിലെ ഒരു വ്യക്തത കൊണ്ട് ഒക്കെ ശ്രദ്ധേയനായിരുന്നു മാർ ജോസഫ് പൗവത്തിൽ. അദ്ദേഹത്തിൻ്റെ ഈ മരണം, അദ്ദേഹത്തിൻ്റെ വിയോഗം സിറോ മലബാർ സഭയെ സംബന്ധിച്ചിടത്ത് എത്രത്തോളം നഷ്ടകരമാണ്? ഈ സിറോ മലബാർ സഭയെ മറ്റ് സഭകളുമായി അല്ലെങ്കിൽ മറ്റ് സഭാ നേതൃത്വങ്ങളുമായി മറ്റ് സാമുദായിക നേതൃത്വങ്ങളുമായി ഒക്കെ കോർത്തിണക്കിയിരുന്ന ഒരു ചരടായിരുന്നു, ഒരു സ്വർണ്ണ നൂലായിരുന്നു ആ മാർ ജോസഫ് പൗവത്തിൽ. കാരണം അത്രമാത്രം ഹൃദയബന്ധം, വ്യക്തിബന്ധം മറ്റ് സഭാപിതാക്കന്മാരുമായി സാമുദായിക നേതൃത്വവും ഒക്കെയായി കാത്തു സൂക്ഷിക്കുന്നതിൽ അദ്ദേഹത്തിനുണ്ടായിരുന്ന ഒരു വൈഭവം, ഒരു പ്രാഗൽഭ്യം അത് എടുത്തു പറയേണ്ടത് തന്നെയാണ്. അന്തരിച്ച NSSന്റെ മുൻ ജനറൽ സെക്രട്ടറി നാരായണ പണിക്കർ സാറുമായി അടക്കം അദ്ദേഹത്തിനുണ്ടായിരുന്ന വ്യക്തിബന്ധം അത് വലിയ തരത്തിൽ അത് കാഞ്ഞിരപ്പള്ളിയെ അല്ലെങ്കിൽ ചങ്ങനാശ്ശേരിയെ സംബന്ധിച്ച്, പെരുന്നയെ സംബന്ധിച്ചൊക്കെ അത് ആ നാടിൻ്റെ ഒരു ചരിത്രമായി തന്നെ മാറിയിരുന്നു. കാരണം അത്രയ്ക്ക് അഭേദ്യമായ ഒരു വ്യക്തിബന്ധം NSSന്റെ നേതൃത്വവുമായിട്ട് അല്ലെങ്കിൽ മറ്റ് സാമുദായിക സംഘടനയുടെ നേതൃത്വവുമായിട്ടൊക്കെ കാത്തു സൂക്ഷിക്കുന്നതിൽ മാർ ജോസഫ് പൗവത്തിന് കഴിഞ്ഞിരുന്നു. അതുകൊണ്ട് തന്നെ രാഷ്ട്രീയമായി സഭാ വെല്ലുവിളികൾ നേരിട്ട സമയങ്ങളിൽ എല്ലാം കൃത്യമായ നിലപാടുകളിലൂടെ സഭയുടെ നിലപാട് യാതൊരു അവ്യക്തതയും കൂടാതെ വ്യക്തമായി തന്നെ അവതരിപ്പിക്കുന്നതിനും സഭയുടെ മക്കൾക്ക് വേണ്ടി അവകാശങ്ങൾ നേടിയെടുക്കുന്നതിനു വേണ്ടിയിട്ടുള്ള പോരാട്ടത്തിന് മുമ്പിൽ നിന്ന് അവരെ നയിക്കുന്നതിനുമൊക്കെ മാർ ജോസഫ് പൗവത്തിന് കഴിഞ്ഞിട്ടുണ്ട് എന്നത് തന്നെയാണ് ഏറ്റവും ശ്രദ്ധേയമായിട്ടുള്ള കാര്യം. അതിൽ തന്നെ 1977 ഫെബ്രുവരി മാസം 26 കാഞ്ഞിരപ്പള്ളി രൂപം കൊള്ളുന്നത് ചികിത്സയിലായിരുന്നു. പക്ഷേ ആ വിയോഗം അത് എത്രത്തോളം വലിയ വിയോഗമാണ് സഭയെ സംബന്ധിച്ച്? അഭിമന്യ ജോസഫ് പൗവത്തിൽ പിതാവ് ദേശീയ കത്തോലിക്ക മെത്രാൻ സമിതിയുടെ CBCIയുടെ മുൻ പ്രസിഡന്റ്, കേരള കത്തോലിക്ക സഭയുടെ KCBCയുടെ മുൻ പ്രസിഡന്റ്, ചങ്ങനാശ്ശേരി അതിരൂപതയുടെ മുൻ മെത്രാപോലീത്ത മുൻ സഹായ മെത്രാൻ, കാഞ്ഞിരപ്പള്ളി രൂപതയുടെ ആദ്യത്തെ മെത്രാൻ തുടങ്ങിയ നിലകളിൽ മാത്രമല്ല സാർവത്രിക സഭയിൽ വത്തിക്കാനിലെ വിവിധ സമിതികളിൽ അംഗമായിരുന്ന ഒരു വ്യക്തിത്വം കൂടിയായിരുന്നു. ഭാരത സഭയ്ക്ക്, കേരള സഭയ്ക്ക്, കേരളത്തിൽ തന്നെ വലിയ നേതൃത്വം നൽകിയിട്ടുള്ള അഭിമന്യ ജോസഫ് പൗവത്തിൽ പിതാവിന്റെ ദേഹവിയോഗത്തിൽ കേരളത്തിന്റെ, ഭാരതത്തിന്റെ അനുശോചനം രേഖപ്പെടുത്തുകയും അദ്ദേഹം നമുക്ക് നൽകിയിട്ടുള്ള വലിയ നേതൃത്വത്തിനും നന്ദിക്കും ഞാനും നന്ദി രേഖപ്പെടുത്തുകയാണ്. CBCIയുടെ ഇപ്പോഴത്തെ പ്രസിഡന്റ് എന്ന നിലയിൽ ഞാൻ പിതാവിനെ വളരെ നന്ദിയോടെ ഓർക്കുന്നു. ഭാരത കത്തോലിക്ക മിത്രാൻ സമിതിയുടെ, ഭാരത സഭയുടെ പ്രത്യേകമായിട്ടുള്ള ആദരാഞ്ജലികൾ ഇത്തരുണത്തിൽ ഞാൻ രേഖപ്പെടുത്തുകയാണ്. അഭിമന്യ പൗവത്തിൽ പിതാവിനെ കുറിച്ച് ഓർക്കുമ്പോൾ ആദ്യമായി മനസ്സിൽ വരുന്നത് വലിയ ഒരു ആത്മീയ ആചാര്യൻ, അതോടൊപ്പം തന്നെ സഭയ്ക്ക് വേണ്ടി, സഭയുടെ ദർശനങ്ങൾക്ക് വേണ്ടി യാതൊരു തരത്തിലുള്ള വിട്ടുവീഴ്ചയുമില്ലാതെ ശക്തമായി നേതൃത്വം കൊടുത്ത ഒരു വ്യക്തിത്വം എന്ന നിലയിലാണ്. അദ്ദേഹത്തെക്കുറിച്ച് പലതരത്തിലുള്ള അഭിപ്രായങ്ങൾ പ്രത്യേകിച്ചും വളരെ പ്രത്യേകിച്ചും ആരാധനാക്രമ കാര്യത്തിൽ പറയുന്നുണ്ടെങ്കിലും അദ്ദേഹത്തിന്റെ നിലപാടുകൾ എന്നും സഭയുടെ ചൈതന്യത്തോട്, പരിശുദ്ധ പിതാക്കന്മാർ പറയുന്ന, മാർപ്പാപ്പമാർ പറയുന്ന ആ ചൈതന്യത്തോട് തന്നെ ചേർന്ന് നിൽക്കുകയും ഒപ്പം മെത്രാൻ സമിതിയോട് ചേർന്ന് പ്രവർത്തിക്കുകയും ചെയ്ത വ്യക്തിത്വമാണ് അദ്ദേഹം. എന്നാൽ കേരളം അദ്ദേഹത്തെക്കുറിച്ച് ഓർക്കുക, ഒരു വലിയ വിദ്യാഭ്യാസ വിദഗ്ധൻ, ന്യൂനപക്ഷങ്ങളുടെ അവകാശങ്ങൾക്ക് വേണ്ടി ശക്തിമത്തായ, ശക്തമായി തന്നെ വാദിച്ച വ്യക്തിത്വം എന്ന് തന്നെയാണ്. വിദ്യാഭ്യാസ രംഗത്തുണ്ടായ പല പ്രതിസന്ധികളിൽ കേരള നേതൃത്വം, രാഷ്ട്രീയ നേതൃത്വം തന്നെ ഉറ്റുനോക്കിയിരുന്നത് പൗവത്തിൽ പിതാവ് എന്തു പറയുന്നു എന്നതാണ്. അദ്ദേഹം തന്നെ SV കോളേജിൽ പഠിപ്പിച്ച ഒരു അധ്യാപകൻ എന്ന നിലയ്ക്ക് വിദ്യാഭ്യാസ കാര്യങ്ങളിൽ വളരെ പ്രഗത്ഭനായിരുന്നു. അതിനേക്കാൾ അപ്പുറത്ത് വിദ്യാഭ്യാസ രംഗത്ത് വ്യക്തമായ ദിശാബോധത്തോടെ കേരളത്തെ മുന്നോട്ട് നയിക്കാൻ അദ്ദേഹം എന്നും നേതൃത്വം വഹിച്ചുകൊണ്ട് തന്നെയാണ് കക്ഷി രാഷ്ട്ര പദ ഭേദമന്യേ എല്ലാവരും അദ്ദേഹത്തെ ആദരിച്ചിരുന്നത്. ചങ്ങനാശ്ശേരിയിലെ NSS ആയിട്ട് വളരെ അടുത്ത് ബന്ധം പുലർത്തിയിരുന്ന അദ്ദേഹം മറ്റു എല്ലാ മതങ്ങളുമായും, പ്രത്യേകിച്ച് എക്യുമെനിക്കൽ പ്രസ്ഥാനത്തെ, ഇന്റർ ചർച്ച് കൗൺസിലിന്റെ വിദ്യാഭ്യാസ കൗൺസിൽ ചെയർമാൻ എന്ന നിലയിലെ എല്ലാ
ക്രൈസ്തവ വിഭാഗങ്ങളെയും മതവിഭാഗങ്ങളെയും ഒരുമിച്ച് കൂട്ടി കൊണ്ടുപോകുന്നതിന് പൗത്തിൽ പിതാവ് എടുത്ത നേതൃത്വം കേരളത്തിലെ എല്ലാ മതത്തിലും ജാതിയിലും വർണ്ണത്തിലും സഭാവിഭാഗങ്ങളും പെട്ടവർ ഓർക്കുമെന്നതിനെ കുറിച്ച് യാതൊരു സംശയവുമില്ല. എനിക്ക് അദ്ദേഹത്തെ കുറിച്ച് പറയാനുള്ളത് അദ്ദേഹം സാർവത്രിക സഭയിലും ഭാരത സഭയിലും ചെയ്തിട്ടുള്ള സേവനങ്ങളെ കുറിച്ചാണ്. 1962 വൈദികനായ അദ്ദേഹം 1972 ഓളാറമൻ മാർപ്പാപ്പയിൽ നിന്നാണ് മെത്രാനായ അഭിഷിക്തനായത്. പിന്നീട് അദ്ദേഹം റോമില് പോൾ ജോൺ പോൾ രണ്ടാമൻ മാർപ്പാപ്പയും ബെനഡിക്ട് 16 മാർപ്പാപ്പയുമായി വളരെ അടുത്ത സ്നേഹബന്ധം പുലർത്തിയിരുന്നു. ബെനഡിക്ട് 16 മാർപ്പാപ്പയാകുന്നതിന് മുമ്പ് കാർഡിനൽ റാറ്റ്സിംഗർ എന്ന പേരിലാണ് അറിയപ്പെട്ടിരുന്നത്. വത്തിക്കാനിലെ തിരുസംഘത്തിന്റെ അധ്യക്ഷൻ എന്ന നിലയിൽ പ്രവർത്തിച്ചപ്പോൾ പൗത്രികിതാവ് അവിടെ ചെന്നാൽ പിന്നെ ആദ്യം കാണുന്നത് ഈ കാർഡിനൽ റാറ്റ്സിംഗറാണ്. അതുകൊണ്ടാണ് പ്രതികരിച്ചതിന് വളരെ നന്ദി. ബെനഡിക്ട് 16 മാർപ്പാപ്പയുമായി വളരെ അടുത്ത ബന്ധം പുലർത്തിയിരുന്നു പൗത്തിൽ പിതാവ്. അതുപോലെ തന്നെ മറ്റു മതസംഘടനകളുമായും സാമുദായിക പ്രസ്ഥാനങ്ങളുമായും വളരെ അടുത്ത ബന്ധം പുലർത്തിയിരുന്നു NSS ജനറൽ സെക്രട്ടറി സുകുമാരൻ നായർ അദ്ദേഹത്തെ അനുസ്മരിക്കുന്നു. വിയോഗത്തിൽ ഞങ്ങൾ ഏറ്റവും കൂടുതൽ ദുഃഖിക്കുന്നുണ്ട്. കാരണം അദ്ദേഹം ഇവിടെ ഈ സ്ഥാനങ്ങളിൽ വന്ന ആ കാലം മുതൽക്ക് തന്നെ നായർ സർവീസ് സൊസൈറ്റിയുമായിട്ടും ശ്രീ മന്ദനാഭൻ അടക്കമുള്ള ആളുകളുമായിട്ടും നല്ല ബന്ധം പുലർത്തി പോന്നിരുന്ന ഒരു മഹാനായിരുന്നു. നിലപാടുകളിൽ നിന്നും കുറച്ച് കർക്കശമുള്ള ഒരു വ്യക്തിത്വമായിരുന്നു അദ്ദേഹം. സമുദായത്തിനും സമൂഹത്തിനും ഗുണകരമായ വിഷയങ്ങളിലൊക്കെ അദ്ദേഹം അഭിപ്രായം പറയുകയും ഇടപെടുകയും ഒക്കെ ചെയ്ത ഒരു വ്യക്തിത്വമായിരുന്നു അദ്ദേഹം. അദ്ദേഹത്തിന്റെ വേർപാട് വളരെ ഒരു തീര നഷ്ടം തന്നെയാണ്. അതിന് ഞാൻ അദ്ദേഹത്തിന്റെ ആ ദുഃഖത്തിൽ ഞങ്ങളും പങ്കുചേരുന്നു. കൂടുതൽ വാർത്തകൾക്കും വിശദാംശങ്ങൾക്കും malayalam.news18.com സന്ദർശിക്കുക. അവരുടെ വേള പുതിയ ഭാരവാഹികളെ തെരഞ്ഞെടുക്കാനുള്ള മുസ്ലിം ലീഗ് സംസ്ഥാന കൌൺസിൽ യോഗം അല്പസമയത്തിനകം ചേരും. ജനറൽ സെക്രട്ടറി സ്ഥാനത്തേക്ക് PMA സലാമിനായും MK മുനീറിനായും നീക്കങ്ങൾ നടക്കുന്നുണ്ട്. ഭൂരിഭാഗം ജില്ലാ കമ്മിറ്റികളും PK കുഞ്ഞാലിക്കുട്ടിയും PMA സലാം ജനറൽ സെക്രട്ടറി ആകണമെന്ന് വാദിക്കുമ്പോൾ ET മുഹമ്മദ് ബഷീർ അടക്കമുള്ള മുതിർന്ന നേതാക്കൾ MK മുനീറിനെ പിന്തുണയ്ക്കുന്നു. ഭാരവാഹികളെ തീരുമാനിക്കുന്നതിൽ പാണക്കാട് സാദിഖ് അലി ശിഹാബ് തങ്ങളുടെ നിലപാട് അന്തിമമാവും. എല്ലാവരെയും തൃപ്തിപ്പെടുത്തിക്കൊണ്ട് തീരുമാനമെടുക്കാൻ കഴിയില്ല എന്ന് സംസ്ഥാന കൌൺസിൽ യോഗത്തിന്റെ അധ്യക്ഷ പ്രസംഗത്തിനിടെ സാദിഖ് അലി തങ്ങൾ പറഞ്ഞു. ലീഗ് ഉണർന്നപ്പോൾ ഉറങ്ങിക്കിടന്ന മറ്റു പലരും ഉണർന്നു എന്നതും നമുക്ക് അറിയാവുന്ന കാര്യമാണ്. എല്ലാവരും ഉണർന്നിരിക്കേണ്ടത് തന്നെയാണ്. വർഗീയതക്കും പാസത്തിനും എതിരെ ഉണർന്നിരിക്കേണ്ടവർ തന്നെയാണ് എല്ലാ രാഷ്ട്രീയ പാർട്ടികളും എന്ന് നമുക്ക് മറ്റു രാഷ്ട്രീയ പാർട്ടികളായിട്ട് ഓർമ്മപ്പെടുത്തുവാനും സാധിച്ചു എന്നുള്ളതാണ്. അതേസമയം അച്ചടക്ക ലംഘനത്തിന്റെ പേരിൽ പുറത്താക്കിയ മുൻ സെക്രട്ടറി KS ഹംസയ്ക്കെതിരെ രൂക്ഷ വിമർശനവുമായി PMA സലാം രംഗത്തെത്തി. പാർട്ടി നേതൃത്വത്തിനെതിരെ കേസ് കൊടുക്കുന്നവരെ ഇനി വെച്ചുപൊറുപ്പിക്കില്ലെന്നും ഹൈക്കോടതിയേക്കാളും സുപ്രീംകോടതിയേക്കാളും വലിയ കോടതിയാണ് പാണക്കാട്ടെ കോടതിയെന്നും PMA സലാം പറഞ്ഞു. തിരുവനന്തപുരത്തു നിന്നും എറണാകുളത്തു നിന്നും കേസ് വന്നു. കേസ് പറയുന്നുണ്ട്, വേറെ കുറെ ആളുകൾക്ക് കേസ് കൊടുത്തിട്ടുണ്ട്. അതൊക്കെ ഇൻഷാല്ലാ പുതിയ കമ്മിറ്റി വന്നാൽ കേസ് കൊടുക്കാൻ ഇനി ഒരിക്കലും തോന്നാത്ത രൂപത്തിലുള്ള നടപടി പാർട്ടി എടുക്കും. നമുക്കൊക്കെ അറിയാലോ, നമ്മളൊക്കെ അഭിമാനത്തോടു കൂടി പറയുന്നതാണ്. മുസ്ലിം ലീഗ് സംസ്ഥാന കൌൺസിൽ യോഗം അല്പസമയത്തിനകം ആരംഭിക്കും. വിശദാംശങ്ങൾ അശ്വിൻ മല്ലത്ത് നൽകും. അശ്വിൻ, രണ്ടുപേരുടെയും പേരുകൾ വന്നുകൊണ്ടേയിരുന്നു, ഡോക്ടർ എം കെ മുനീറിന്റെയും ഒപ്പം PMA സലാമിന്റെയും. ആരാണ് ഇപ്പോൾ സാധ്യതകളിൽ മുന്നിൽ? എന്തോ ഇരുപക്ഷവും വിട്ടുവീഴ്ചയ്ക്കില്ല എന്നുള്ള നിലപാടിൽ തന്നെയാണ്. പക്ഷേ അന്തിമ തീരുമാനം സാദിഖിലെ തങ്ങളുടെ തന്നെയായിരിക്കും. PK കുഞ്ഞാലിക്കുട്ടി ഇക്കാര്യത്തിൽ PMA സലാമിന് വേണ്ടി ശക്തമായി വാദിക്കുന്നു. PMA സലാം തന്നെ ജനറൽ സെക്രട്ടറി ആയിട്ട് തുടരണം, അദ്ദേഹത്തിന്റെ പ്രവർത്തനം വളരെ മെച്ചപ്പെട്ടതായിരുന്നു എന്നുള്ള വാദം PK കുഞ്ഞാലിക്കുട്ടി ഉയർത്തുന്നു. മറുവശത്ത് ഭാരവാഹികളിൽ ഭൂരിഭാഗവും, അതായത് ET മുഹമ്മദ് ബഷീർ, KPA മജീദ്, അങ്ങനെയുള്ള അബ്ദുൾ വഹാബ് തുടങ്ങിയ നേതാക്കളൊക്കെ തന്നെ MK മുനീറിന് വേണ്ടി വാദിക്കുന്നു. ഈ ഒരു ഇരുപക്ഷവും ഇക്കാര്യത്തിൽ വിട്ടുവീഴ്ചകൾക്ക് തയ്യാറല്ല. ഈ ഉന്നതാധികാര സമിതി യോഗം ചേരും. ആ യോഗത്തിന് ശേഷമായിരിക്കും പുതിയ സംസ്ഥാന കൌൺസിൽ യോഗം ചേരുക. സംസ്ഥാന കൌൺസിൽ യോഗത്തിൽ തീരുമാനം സാദിഖിലെ തങ്ങൾ പ്രഖ്യാപിക്കും. ഇക്കാര്യത്തിൽ അന്തിമ തീരുമാനം, ഇരുപക്ഷവും ഒരേ നിലപാടിൽ തന്നെ തുടരുന്നതിനാൽ ഇക്കാര്യത്തിൽ അന്തിമ തീരുമാനം സാദിഖിലെ തങ്ങളുടേതായിരിക്കും. ഇരുപക്ഷവും തീരുമാനം തങ്ങൾക്ക് വിടാൻ തന്നെയാണ് സാധ്യത. തങ്ങൾ എടുക്കുന്ന തീരുമാനം അംഗീകരിക്കാം എന്നുള്ള നിലയിലേക്ക് പോയേക്കാം.
പക്ഷേ എങ്കിലും ഈ എം കെ മുനീറിനെ പിന്തുണയ്ക്കുന്ന പക്ഷം പി എം എ സലാമിനെ സെക്രട്ടറിയായി ജനറൽ സെക്രട്ടറിയായി പ്രഖ്യാപിക്കുകയാണെങ്കിൽ മത്സരിക്കുന്നതടക്കമുള്ള കടുത്ത നടപടികളിലേക്ക് പോകേണ്ടി വരും എന്ന് ഇന്നലെ നിലപാടെടുത്തിരുന്നു. പക്ഷെ ഇന്ന് മത്സരം പോലെയുള്ള നടപടികളിലേക്ക് പോയില്ലെങ്കിലും എന്തെങ്കിലും തരത്തിലുള്ള പ്രതിഷേധം അവിടെ നിന്നുണ്ടാവാനുള്ള സാധ്യതയുണ്ട്. കാരണം 3 പതിറ്റാണ്ടായി പി കെ കുഞ്ഞാലിക്കുട്ടിയെ കേന്ദ്രീകരിച്ചുകൊണ്ട് തന്നെയാണ് മുസ്ലിം ലീഗിന്റെ അധികാര കേന്ദ്രം നിലനിൽക്കുന്നത്. അതുകൊണ്ട് തന്നെ പി എം എ സലാം വീണ്ടും പി കെ കുഞ്ഞാലിക്കുട്ടി പക്ഷത്ത് നിന്ന് തന്നെയുള്ള പി എം എ സലാം വീണ്ടും ജനറൽ സെക്രട്ടറി ആവുന്നതിനോട് പേർന്ന് നൽകണം. മലപ്പുറത്തിന് പുറത്തേക്ക് കോഴിക്കോട് കേന്ദ്രമായിട്ടുള്ള മുസ്ലിം ലീഗിന്റെ സംസ്ഥാന കമ്മിറ്റി ഓഫീസ്, ശരി അശ്വിൻ, മുസ്ലിം ലീഗ് സംസ്ഥാന കൗൺസിൽ യോഗം ഉടൻ ആരംഭിക്കും. പുതിയ ഭാരവാഹികളെ ഇന്നറിയാം. അശ്വിൻ വല്ലത്താണ് വിശദാംശങ്ങൾ നൽകിയത്. ബ്രഹ്മപുരത്തെ വീഴ്ചയ്ക്ക് കനത്ത പിഴ. ബ്രഹ്മപുരം തീപിടുത്തത്തിൽ കൊച്ചി കോർപ്പറേഷന് തിരിച്ചടി. കോർപ്പറേഷന് 100 കോടി രൂപ പിഴയിട്ട് ദേശീയ ഹരിത ട്രൈബ്യൂണൽ ഉത്തരവ് പുറത്തിറക്കി. നടപടിക്കെതിരെ അപ്പീൽ നൽകുമെന്ന് കൊച്ചി മേയർ അറിയിച്ചു. സംസ്ഥാന ചീഫ് സെക്രട്ടറിക്ക് 1 മാസത്തിനുള്ളിൽ പണം അടയ്ക്കണമെന്നാണ് ഉത്തരവിലെ നിർദ്ദേശം. പണം തീപിടുത്തത്തിന്റെ ഇരകളുടെ ആരോഗ്യ സംരക്ഷണത്തിനും മറ്റ് പരിഹാര നടപടികൾക്കും ഉപയോഗിക്കണം. ഉത്തരവാദികളായ ഉദ്യോഗസ്ഥർക്കെതിരെ ക്രിമിനൽ നടപടി സ്വീകരിക്കണം. സംഭവത്തിന്റെ ധാർമ്മിക ഉത്തരവാദിത്തം എന്തുകൊണ്ട് സർക്കാർ ഏറ്റെടുക്കുന്നില്ലെന്നും എൻ ജി ടി ചോദിച്ചു. മാരകമായ അളവിൽ വായുവിലും പരിസരത്തെ ചതുപ്പിലും വിഷപദാർത്ഥങ്ങൾ കണ്ടെത്തിയെന്ന് വ്യക്തമാക്കിയ ട്രൈബ്യൂണൽ ഭാവിയിൽ സുഗമമായി പ്രവർത്തിക്കുന്ന മാലിന്യ പ്ലാന്റ് സ്ഥാപിക്കണമെന്നും നിർദ്ദേശിച്ചു. ഉത്തരവിനെതിരെ അപ്പീൽ പോകുമെന്ന് കൊച്ചി മേയർ എം അനിൽകുമാർ ന്യൂസ് 18നോട് പറഞ്ഞു. വിശദമായ വാദം ഇന്നലെ നൽകിയിരുന്നില്ലെന്നും മേയർ പറഞ്ഞു. ഡീറ്റെയിൽഡ് ആയിട്ടുള്ള ഹിയറിംഗ് നടത്തിയതിനു ശേഷമായിരിക്കും വിധി എന്നാണ് നമ്മൾ പ്രതീക്ഷിച്ചത്. ഇന്നലെ വളരെ ലേറ്റ് നൈറ്റ് ആയിട്ടാണ് ഈ ഓർഡർ വന്നിട്ടുള്ളത്. ഈ ഓർഡർ നിയമപരമായി നമുക്ക് സ്വാഭാവികമായി നമുക്ക് ചാലഞ്ച് ചെയ്യേണ്ടി വരും, അതല്ലാതെ വേറെ മാർഗമില്ല. സ്വമേധയായി എടുത്ത കേസാണെന്നും അപ്പീൽ പോയാലും അനുകൂലമാകാൻ സാധ്യതയില്ലെന്നും മുൻ മേയർ ടോണി ചെമ്മണി പ്രതികരിച്ചു. കൊച്ചി കോർപ്പറേഷന്റെ വികസന ക്ഷേമ പ്രവർത്തനങ്ങൾ നടത്താൻ പിഴ വലിയ തടസ്സമാകുമെന്ന് അദ്ദേഹം പറഞ്ഞു. ഈ തുക കൊച്ചി കോർപ്പറേഷൻ പോലത്തെ ഒരു ലോക്കൽ ഗവൺമെന്റിന് നഗരത്തിൽ വികസന ക്ഷേമ പ്രവർത്തനങ്ങൾ നടത്തുന്നതിന് വലിയ തടസ്സമാകും. അത് വരുത്തി വെച്ച വിനയാണെങ്കിൽ പോലും അത് അനുഭവിക്കാൻ പോകുന്നത് ഈ നഗരത്തിലെ 600,000 ജനങ്ങളാണ് എന്നതാണ് ഇക്കാര്യത്തിലുള്ള ദൗർഭാഗ്യകരമായ അവസ്ഥ. തീപിടുത്തവുമായി ബന്ധപ്പെട്ട് സ്വമേധയാ എടുത്ത കേസിൽ 500 കോടി പിഴ ഈടാക്കുമെന്ന് ഇന്നലെ ട്രൈബ്യൂണൽ മുന്നറിയിപ്പ് നൽകിയിരുന്നു. സർക്കാരിന്റെ സത്യവാങ്മൂലം പരിഗണിച്ച ശേഷം രാത്രിയോടെ പിഴ വിധിച്ച് ഉത്തരവിടുകയായിരുന്നു. ന്യൂസ് 18 കൊച്ചി. നിയമസഭയിലെ പ്രതിഷേധത്തിന്റെ പേരിൽ സി പി എം കേന്ദ്രങ്ങൾ സാമൂഹിക മാധ്യമങ്ങളിൽ തന്നെ അപമാനിക്കുന്നതായി വടകര എം എൽ എ കെ കെ രമ. ബാലുശ്ശേരി എം എൽ എ സച്ചിൻ ദേവിനെതിരെ സ്പീക്കർക്കും സൈബർ സെല്ലിനും രമ പരാതി നൽകി. നിയമസഭയിലുണ്ടായ സംഘർഷവുമായി ബന്ധപ്പെട്ട് കെ കെ രമ എം എൽ എയുടെ ഫോട്ടോ ഉപയോഗിച്ച് സച്ചിൻ ദേവിന്റെ ഫേസ്ബുക്കിലെ പോസ്റ്റാണ് പരാതിക്ക് കാരണം. കെ കെ രമയുടെ കൈക്ക് പരിക്കില്ലെന്നും കയ്യിലെ കെട്ട് വ്യാജമാണെന്നും സൂചന നൽകുന്ന രീതിയിലായിരുന്നു പോസ്റ്റ്. ഈ പോസ്റ്റിന് താഴെ വരുന്ന കമന്റുകളും എം എൽ എയെ അധിക്ഷേപിക്കുന്ന രീതിയിലാണ്. തനിക്ക് അപമാനമുണ്ടാക്കുന്ന വിധത്തിലുള്ള പോസ്റ്റുകൾ എം എൽ എ പ്രചരിപ്പിക്കുന്നതായും ഇതിനെതിരെ നടപടി വേണമെന്നും ആവശ്യപ്പെട്ടാണ് രമ സ്പീക്കർക്കും സൈബർ പോലീസിനും പരാതി നൽകിയത്. പോസ്റ്റ് പിൻവലിക്കണമെന്നും പരാതിയിൽ ആവശ്യപ്പെടുന്നുണ്ട്. വിവിധ സമയങ്ങളിൽ ഉള്ള എടുത്ത ഫോട്ടോസ് എടുത്ത് തെറ്റായ സമയം കൊടുത്തു ആളുകളിലേക്ക് തെറ്റിദ്ധാരണയുണ്ടാക്കുന്ന രൂപത്തിൽ ഒരു എം എൽ എ എന്ന നിലയ്ക്ക് എന്നെ മോശമായി ചിത്രീകരിക്കുന്ന പോസ്റ്റുകളാണത്. എന്റെ ഫോട്ടോ ഉപയോഗിച്ചുകൊണ്ട് ആ പോസ്റ്റിന് ശേഷമാണ് മുഴുവൻ സൈബർ ഇടങ്ങളും അത് ഏറ്റുപിടിച്ച് എനിക്കെതിരെ ആ നിമിഷം തൊട്ട് പ്രചരണം നടത്തിക്കൊണ്ടിരിക്കുകയാണ് ഇപ്പോൾ ഈ നിമിഷം വരെ. തന്റെ ചികിത്സാ വിവരങ്ങൾ സി പി എം നേതാക്കൾക്ക് ലഭിക്കുന്നത് എങ്ങനെയെന്നും ചികിത്സ സംബന്ധിച്ച വിവരങ്ങൾ ചോരുന്നത് ഗുരുതരമായി കാണണമെന്നും കെ കെ രമ. ഒരു സർക്കാർ ആശുപത്രിയിൽ നിന്ന് വ്യക്തികളുടെ വിവരങ്ങൾ എങ്ങനെയാണ് പുറത്തു പോകുന്നത്, ഇത് യഥാർത്ഥത്തിലുള്ളതാണെങ്കിൽ എനിക്കറിയില്ല, യഥാർത്ഥത്തിലാണോ വ്യാജമാണോ എന്നുള്ളത് എനിക്കറിയില്ല. ഇനി യഥാർത്ഥത്തിലുള്ളതാണെങ്കിൽ അതെങ്ങനെ പുറത്തുപോയി? അതേസമയം സച്ചിൻ ദേവിനെ ന്യായീകരിച്ച് സി പി എം സംസ്ഥാന സെക്രട്ടറി എം വി ഗോവിന്ദൻ രംഗത്തെത്തി. അത് ഈ പൊട്ടും പൊട്ടില്ലായ്മയെല്ലാം രാഷ്ട്രീയമാക്കി മാറ്റാൻ പാടില്ലാതാണ് യഥാർത്ഥത്തിൽ. അതിൻ്റെ ഒരു ഉപകരണമായിട്ട് ഈ കൈ പൊട്ടിയ കൈ എന്ന് പറഞ്ഞിട്ട് ആളുകളെ പ്രകോപിപ്പിക്കാൻ വേണ്ടിയിട്ടുള്ള നിലപാടാണ്. അത്തരത്തിൽ ചെയ്യുമ്പോൾ ഉണ്ടാകുന്ന പ്രശ്നം ഇതാദ്യമായാണ് ഒരു എം എൽ എക്കെതിരെ മറ്റൊരു എം എൽ എ സൈബർ സെല്ലിൽ പരാതി നൽകുന്നത്. ന്യൂസ് 18 തിരുവനന്തപുരം. 3 മണി വാർത്തയോടെ പൂർണ്ണമാവുകയാണ്. നമസ്കാരം.